ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഒട്ടും ചിലവ് കൂടാതെയും വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്നിവിടെ ഈ ഒരു ക്രിസ്മസ് ട്രീ ചെയ്യുന്നത് ചെടിയുടെ വേരുപയോഗിച്ചിട്ടാണ്. ഇവിടെ നമ്മളെടുത്തിരിക്കുന്ന ചെടി എന്ന് പറയുന്നത് മാങ്ങാനാറി എന്ന് പറയുന്ന ഒരു പൂവുണ്ടാവുന്ന ചെടിയാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പേര് പറയുന്നത്. ഞാനിവിടെ ആ ചെടിയുടെ പിക്ക് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറിച്ചു കളയാൻ നേരത്ത് ആ ചെടിയുടെ വേര് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അതുപയോഗിച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഈ ഒരു ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ചെടിയുടെ വേരെടുത്തിട്ട് ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക. കാരണം ഇത് നന്നായിട്ട് കട്ട കുത്തിയായിരിക്കും ഇരിക്കുന്നത്. അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് 3-4 തണ്ട് ചെടിയുടെ വേരായിരുന്നു. അത് മുഴുവനും ഇതേപോലെ ചീകിയെടുത്ത് വയ്ക്കുക. നമ്മൾ ചെടിയുടെ വേരൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണിത്. നമ്മളത് ചീകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വേരിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ തണ്ടിൻ്റെയും വേരൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് ഈ വേരൊക്കെ കളറിൽ മുക്കി വയ്ക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡാർക്ക് ഗ്രീൻ അക്രിലിക് പെയിൻ്റ് ആണ് നമ്മൾ ഒരു 3-4 ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വേരെടുത്തിട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് മുക്കി വയ്ക്കുക. ഒരു കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കണം കേട്ടോ, ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലേക്ക് കളറ് പിടിച്ചിട്ടുണ്ടോ പിടിക്കണുണ്ടോ എന്നുള്ളത്. അങ്ങനെ കളറൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇത് വെയിലത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ അത്ര ഡാർക്ക് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രീൻ കളറിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ആ ഒരു വേരിൽ കിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ട്രീയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ പെയിൻറ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് കളറ് നമുക്ക് ട്രീയുടെ കളർ കിട്ടിക്കോളും. ഇതാ ഇവിടെ ആ വേര് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം അത്യാവശ്യം ഒരു ഗ്രീൻ കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ ട്രീ വയ്ക്കാനായിട്ടുള്ള ഒരു ബേസ് ശരിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാത്രമായാലും എടുക്കുക കേട്ടോ. അതുകൂടാതെ തെർമോക്കോളും എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു തെർമോക്കോള് നമ്മുടെ ആ ഒരു അടപ്പിൻ്റെ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക, മാർക്ക് ചെയ്തിട്ട്. ഇതേപോലെ രണ്ട് തെർമോക്കോളിൻ്റെ പീസ് വേണം നമുക്ക്. ആദ്യത്തെ പീസ് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു വുഡിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ 2-tier കേക്കിലൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ, അത് തെന്നിപ്പോവാതിരിക്കാനായിട്ട്. നമ്മുടെ ട്രീക്ക് എത്രത്തോളം ഹൈറ്റ് വേണമെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഈ ഒരു സ്റ്റിക്കിൻ്റെ അളവിൽ അടുത്ത തെർമോക്കോളിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു കട്ട് ചെയ്യേണ്ട പോർഷൻ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ട്രീയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഈ ഒരു ബേസിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഈ തെർമോക്കോളൊക്കെ വെച്ചിരിക്കുന്നത് കാരണം തന്നെ അതിന് നല്ലൊരു ബലം ഉണ്ടാവും ആ ഒരു ബേസിന്. അപ്പോൾ ട്രീ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറിഞ്ഞൊന്നും പോകത്തില്ല. നമ്മുടെ രണ്ടാമത്തെ തെർമോക്കോളിൻ്റെ പീസിൽ നമുക്ക് കളർ ചെയ്തെടുക്കണം. ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അടപ്പ് ഫുള്ള് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് കളർ ചെയ്യുന്നുണ്ട്. അതായത് ഇതേപോലെ രണ്ടും കളർ ചെയ്തെടുത്തു. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ ട്രീയുടെ ആ വുഡിൻ്റെ പോർഷൻ നമുക്ക് കളർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. കളർ ചെയ്തെടുത്തിരിക്കുന്ന സ്റ്റിക്ക് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ വേരിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കിൻ്റെ അടിഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടാണ് കേട്ടോ അതിൻ്റെ ലീഫ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഏറ്റവും അടിയിൽ നിന്നല്ല, കുറച്ച് മുകളിലായിട്ട് വെച്ചിട്ട് വേണം ആദ്യത്തെ അത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് കവർ ചെയ്ത് ചുറ്റും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു വേര് കവർ ചെയ്ത് പിടിക്കുക ഇതേപോലെ. എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് എന്തെങ്കിലും നൂലുപയോഗിച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് വേണം നമ്മൾ മുകളിലോട്ട് ചെയ്തു വരണം. അങ്ങനെ നമ്മൾ ട്രീയുടെ ടോപ്പ് വരെ എത്തിയിട്ടുണ്ട്. ടോപ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേര് മുകളിലോട്ട് പൊന്തി നിൽക്കത്തക്ക രീതിയിൽ വേണം വെച്ചിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കണം എന്നുള്ളത്, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ പെയിൻ്റ് എടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് നന്നായിട്ട് ഉണങ്ങി വരണം. ഇതിപ്പോൾ പെയിൻ്റ് ഇങ്ങനെ അടിച്ച് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മളൊന്ന് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കണം. നമ്മുടെ ട്രീ ഇവിടെ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബേസിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം, ഈ ഒരു ട്രീ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹോളിട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന ആ രണ്ടാമത്തെ തെർമോക്കോളിൻ്റെ പീസ് അതിനുള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് ഗ്ലൂഗൻ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഹോളിലോട്ട് കുറച്ച് ഗ്ലൂഗൻ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ട്രീ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ട്രീയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ചെയ്തെടുക്കണം. നമ്മൾ വേറൊന്നും ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കുറച്ച് സ്റ്റാർസും അതേപോലെ തന്നെ കുറച്ച് ബോൾസൊക്കെ ഇവിടെ ചെയ്തെടുക്കുന്നത്, ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് അതിൽ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് കുറച്ച് ബീഡ്സ്, പല കളറിലുള്ള ബീഡ്സൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഭംഗിയാക്കുക കേട്ടോ. ഈ ഒരു മിനി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ചിലവ് കൂടാതെയും പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ക്രിസ്മസിനോ അല്ലെങ്കിൽ വരുന്ന ഇനി അടുത്ത ക്രിസ്മസിനോ ഒക്കെ ഇതേപോലത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സാന്റാ ക്ലോസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.